പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 5 സീലിംഗ് ഫാനുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സീലിംഗ് ഫാനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് BLDC സീലിംഗ് ഫാനും അല്ലാത്ത നമ്മുടെ നോർമൽ സീലിംഗ് ഫാനും. ഈ വീഡിയോയിൽ നോർമൽ സീലിംഗ് ഫാനുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. BLDC സീലിംഗ് ഫാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ്ലെസ് DC മോട്ടറോട് കൂടി വരുന്ന സീലിംഗ് ഫാനുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു BLDC ഫാനുകൾക്ക് വൈദ്യുതി ചാർജ് വളരെ കുറവാണ്. അതായത് നമ്മൾ സാധാരണ ഫാനുകളേക്കാൾ 50% കുറവ് മാത്രമേ വൈദ്യുതി ചാർജ് ഈ ഒരു BLDC ഫാനുകൾക്ക് വരുന്നുള്ളൂ. എന്നിരുന്നാലും BLDC ഫാനുകൾക്ക് ലൈഫ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നിടത്ത് BLDC ഫാനുകളും അതേപോലെ നോർമലായിട്ട് അല്ലെങ്കിൽ വലിയ ഉപയോഗമില്ലാത്ത ഡൈനിങ് ഏരിയയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സാധാരണ നോർമൽ സീലിംഗ് ഫാനുകളും ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം BLDC ഫാനുകൾ കുറഞ്ഞ വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 5-6 വർഷത്തിനുള്ളിൽ മാക്സിമം യൂസ് ചെയ്യുക, അത്രയും യൂസ് ചെയ്ത് അത്രയും എനർജി സേവിങ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള BLDC ഫാനുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ പുതിയ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതുമാണ്. നിങ്ങൾ BLDC ഫാനുകൾ അന്വേഷിക്കുന്നവരാണെങ്കിൽ ആ ഒരു വീഡിയോകൾ കാണേണ്ടതാണ്. ഒരു ഫാൻ തിരഞ്ഞെടുക്കുമ്പോൾ കോപ്പർ വൈൻഡിങ് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അലൂമിനിയം വൈൻഡിങ് ഉള്ള ഫാനുകളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫാൻ ഒരു നൈറ്റ് മുഴുവൻ 12 മണിക്കൂറോ 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പോൾ ഇതിനകത്ത് അലൂമിനിയം വൈൻഡിങ് ആണെങ്കിൽ കുറേ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹീറ്റ് കാരണം അലൂമിനിയം മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതിൻ്റെ വൈൻഡിങ് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് 1000 രൂപയ്ക്കൊക്കെ താഴെ നമുക്ക് ഫാനുകൾ അവൈലബിൾ ആണ്. ഈ ഫാനുകളൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും അലൂമിനിയം വൈൻഡിങ്ങോടുകൂടി വരുന്ന ഫാനുകളാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്. ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹോം അപ്ലയൻസുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരു വിഷയങ്ങളിനകത്തൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സെല്ലറുടെ ലിങ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റായ സീലിംഗ് ഫാനുകളുടെ കൂട്ടത്തിൽ 5-ാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ബജാജാണ്. ബജാജിൻ്റെ ഫ്ലോർ എന്ന് പറയുന്ന ഒരു സീലിംഗ് ഫാനാണ്. അത്യാവശ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ് ബജാജ്. ബജാജിൻ്റെ നല്ല ഒരു മോഡലാണ്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ല ഒരു മോഡൽ, 100% കോപ്പർ വൈൻഡിങ്ങോട് കൂടി വരുന്ന ഒരു ഫാനാണ് ബജാജ് ഫ്ലോർ എന്ന് പറയുന്നത്. ഈ ഒരു ഫാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 340 RPM ആണ് വരുന്നത്. അതേപോലെ തന്നെ 205 CMM ആണ് ഇതിൻ്റെ എയർ ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫാനെന്ന് പറഞ്ഞാൽ 100% കോപ്പർ വൈൻഡിങ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫാനിന് 4.5 kg ആണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഇതിൻ്റെ പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 50 W ആണ്. നോർമലി സാധാരണ സീലിംഗ് ഫാനുകളെക്കാൾ വളരെ കുറച്ച് കറണ്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ഫാനാണ് ബജാജിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത്. ഈ ഒരു ഫാനിന് 2 വർഷമാണ് വാറണ്ടി എന്ന് പറയുന്നത്. ഈ ഒരു ഫാനിൻ്റെ വില 1400 രൂപയാണ് വരുന്നത്. ഇനി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫാനുകളുടെ കൂട്ടത്തിൽ നമ്മൾ 4-ാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലൂമിനസ് ആണ്. ലുമിനസിൻ്റെ മോർഫസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ലുമിനസും അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡാണ്. ഈ ഒരു ഫാൻ മോട്ടറും 100% കോപ്പർ വൈൻഡിങ്ങോട് കൂടിയാണ് വരുന്നത്. 380 RPM ഈ ഒരു മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത്. 230 CMM ആണ് ഇതിൻ്റെ എയർ ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന മെറ്റൽ ലീഫുകളും മെറ്റൽ ബോഡിയുമാണ് ഈ ഒരു ഫാനിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡബിൾ ബോൾ ബെയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫാനിന് 2 വർഷമാണ് ഫുൾ വാറണ്ടി എന്ന് പറയുന്നത്. ഈ ഒരു ഫാനിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1350 രൂപയാണ്. ഈ ഒരു വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ഫാനാണ് ലൂമിനസിൻ്റെ മോർഫസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫാനുകളുടെ കൂട്ടത്തിൽ നമ്മൾ 3-ാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓറിയൻറ്റ് ഇലക്ട്രിക്കലാണ്. ഓറിയൻറ്റ് ഇലക്ട്രിക്കലിൻ്റെ അപ്പക്സ് എഫക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു ഫാനും 400 RPM റൊട്ടേറ്റ് ചെയ്യുന്നത്. 210 CMM ആണ് ഇതിൻ്റെ എയർ ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. ഇത് മെറ്റൽ ബോഡിയോടുകൂടിയാണ് വരുന്നത്. 100% കോപ്പറാണ്. ഈ ഒരു ഫാനിനകത്ത് ഡ്യുവൽ ബോൾ വയറിങ് വരുന്നുണ്ട്. പൗഡർ കോട്ടഡ് റസ്റ്റ് ഫ്രീ പെയിൻറിങ് ആണ് എന്നാണ് ഈ ഒരു കമ്പനി ഇതിനെ അവകാശപ്പെടുന്നത്.
ഈ ഒരു ഫാനിന് രണ്ട് വർഷമാണ് വാറണ്ടി വരുന്നത്. ഇതിൻ്റെ വില 1400 രൂപയാണ്. ഏറ്റവും വില കുറഞ്ഞ നല്ല ഫാനുകൾ നോക്കുന്നതാണെങ്കിൽ ഈ ഒരു 3 ഫാനുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നോർമൽ സീലിംഗ് ഫാനുകളുടെ കൂട്ടത്തിൽ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത് ക്രോംപ്ടന്റെ ഹിൽ ബ്രീസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. 370 ഇതിൻ്റെ RPM എന്ന് പറയുന്നത്. ഇതിൻ്റെ എയർ ഫ്ലോ എന്ന് പറയുന്നത് 210 CMM ആണ്. 100% കോപ്പർ മോട്ടറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ഫാനിനകത്ത് വന്നിരിക്കുന്നത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അലൂമിനിയം ബോഡിയാണ്. ഈ ഒരു ഫാനിനകത്തും ഡബിൾ ബോൾ ബെയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൊട്ടേഷനൊക്കെ വളരെ സ്മൂത്താണ്. പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ബ്ലേഡാണ് വന്നിരിക്കുന്നത്. 2 വർഷമാണ് ഇതിൻ്റെ ഫുൾ വാറണ്ടി. ഏകദേശം 1700 രൂപയാണ് ഈ ഒരു ഫാനിൻ്റെ ഇപ്പോഴത്തെ വില. ഈ ഒരു ഫാനിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല കാറ്റ് കിട്ടുന്ന എയർ ഫ്ലോ ഉള്ള നല്ലൊരു ഫാനാണ് ഈ ഒരു ക്രോംപ്ടന്റെ ഹിൽ ബ്രീസ് എന്ന് പറയുന്നത്. 2-3 വർഷങ്ങളായിട്ട് ഉള്ള മോഡലാണ്. ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന വളരെ നല്ല അഭിപ്രായമുള്ള നല്ലൊരു ഫാനാണ് ഇത്. ഇനി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫാനുകളുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ഉഷ ആണ്. ഉഷയുടെ ബ്ലൂം ഡാഫോഡിൽസ് എന്ന് പറയുന്ന ഒരു ഫാനാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഒന്നാമത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഫാൻസി ആയിട്ടുള്ള കുറച്ച് ഡിസൈൻഡ് ആയിട്ടുള്ള ഫാനാണ്. ഇത്രയും ഡിസൈൻ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഫാനിന് നല്ല രീതിയിലുള്ള കാറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. സാധാരണ ഈ ഒരു ഡിസൈൻ ഫാനുകൾക്ക് കാറ്റ് പൊതുവെ കുറവാണ്. ഈ ഒരു ഫാനിന് 380 RPM ആണ് വന്നിരിക്കുന്നത്. 240 CMM ആണ് ത്രിയൂർ റേറ്റ് എന്ന് പറയുന്നത്. ഇത് 100% കോപ്പർ വൈൻഡിങ്ങോടുകൂടി വരുന്ന ഒരു ഫാനാണ്. ഈ ഒരു ഫാനിനകത്തും ഡബിൾ ബോൾ ബെയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫാനിൽ നിന്ന് ഡബിൾ കളർ ഡിസൈനിങ്ങോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫാനിനും വളരെ മെറ്റാലിക് ആയിട്ടുള്ള പൗഡർ കോട്ടഡ് പെയിൻറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫാനിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 82 volt ആണ് വരുന്നത്. 2 വർഷമാണ് ഈ ഫാനിൻ്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാനിന് ഏകദേശം 3400 രൂപയാണ് വരുന്നത്. ഈ പറഞ്ഞ ഫാനുകളെല്ലാം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഫാനുകളാണ്. വലിയ കംപ്ലൈൻറ്റുകളൊന്നുമില്ലാതെ ദീർഘകാലമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫാനുകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക് യു.